ഡേത്രി രാവിലെ 8 മണി. പിയ എഴുന്നേൽക്കുക. എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നേക്കുന്നതാണ്. നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഈ കേക്ക് ചെറിയൊരു കഷ്ണം ഞാൻ കടിച്ചു കേട്ടോ. ഡിയമോളെ കേക്കാണ്. അപ്പൊ ഡിയമോക്ക് ഈ കേക്ക് വേണ്ടാണ്. അപ്പോ ബിഗ് ബോസ് നമുക്ക് ഇവളെ ഇപ്രാവശ്യം നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് നോമിനേഷൻ എന്ന് പറയുന്നത് പപ്പീനെയാണ്. പപ്പി അവിടെ വെറുതെ ഒന്നുമില്ല, സേഫ് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇന്ന് ചെറിയ ഷോർട്ട് ഫിലിം ഷൂട്ടൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ 8 മണി. ദിയ എഴുന്നേൽക്കുക. ദിയ എഴുന്നേൽക്കുക. നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ശരിയാക്കുമോ? ഒരുപാട് പരിപാടികൾ ഉള്ളതല്ലേ? എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾ ബിഗ് ബോസിന്റെ മരുന്ന് അനൗൺസ് ചെയ്തതാണ്. പിന്നെ ചെറിയൊരു തിരുത്തുണ്ട്, 8 മണിയല്ല 9 മണിയല്ല 9 മണി ആയിട്ടുണ്ട്. അപ്പോ ഇന്ന് വെക്കേഷൻ ഡേ 3 ആണ്. അപ്പോൾ ഇന്നെന്താണ് ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് തോന്നുന്നു. എടുക്കുന്നു വെക്കേഷന്റെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. അപ്പം ഇന്ന് അതായിരിക്കും വീഡിയോ. ഞാൻ അടുത്ത ആളെ എണീപ്പിക്കാം. ദേവ് എഴുന്നേൽക്കുക. നിങ്ങളിങ്ങനെ കിടന്നുറങ്ങുന്നത് വളരെ മോശമാണ്. നമുക്ക് ഷോർട്ട് ഫിലിം ഷൂട്ട് ഉള്ളതല്ലേ? ദേവ്, ബിഗ് ബോസ് ആണ് വിളിക്കുന്നത്. എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാനാണ് പറഞ്ഞത്. ദേവ്, ബിഗ് ബോസ് നേരിട്ട് വന്ന് വിളിക്കുകയാണ്. എഴുന്നേൽക്കൂ. ക്യാപ്റ്റൻ, നിങ്ങൾ ജയിലിലടച്ചിരിക്കുന്ന നിക്കിയെ മോചിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അവിടെ ആരോ രാവിലെ തന്നെ തുണി അലക്കണ്ടല്ലോ, അതാരാണ്? പപ്പി ആന്റിയോ? പപ്പി ആന്റി എന്താ നേരെ വിളിച്ചപ്പത്തിന് തുണി ആണോ? ആ നിക്കി മോളെ, 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 ഗൈസ്, കാപ്പി കുടിച്ച് എന്റെ ദാക്ക് പൊളി കറുത്തിട്ടുണ്ടാവും. ഐസ്ക്രീം തിന്നാൻ നോക്കുകയാണ്. ഐസ്ക്രീം കല്ല് പോലെ ഇരിക്കുന്നു, ഒരു നിവൃത്തിയില്ല. ഇപ്പൊ നാക്കൊക്കെ ഏകദേശം പൊള്ളി കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ എണീറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇവര് രാവിലെ ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് തട്ടുമുട്ടും താണ് പാട്ടെന്തോ വെച്ചു. ബിഗ് ബോസ് വീടാക്കി മാറ്റി ഈ വീട്. ബിഗ് ബോസ് പപ്പേ, ഹായ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എല്ലാരും നോക്കി നിൽക്കുകയാണ്. ആരും ചോദ്യം ഇടരുതിരിക്കാവും. അപ്പോൾ ഞങ്ങളിന്ന് ബിഗ് ബോസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നേക്കുന്നതാണ്. നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാക്കി കഴിക്കണം. കിച്ചൺ ടീമിലുള്ളവരൊന്നും മറ്റുള്ളവര് തീറ്റിക്കാൻ വേണ്ടി വന്നതല്ല ഇവിടെ, മനസ്സിലായോ? നിങ്ങളുടെ ഉത്തരവാദിത്തം വേണത്, നിങ്ങൾ ചെയ്യണം. ഫ്രണ്ട്സ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പൊറോട്ടയും ചിക്കൻ കറിയാണ്. അല്ല, അവിടേക്ക് എത്തിയിട്ടില്ല. കത്തിയിരിക്കുന്നുണ്ടോ? കഴിച്ചോ? കഴിച്ചില്ല, സൈക്കിളെ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഫ്രണ്ട്സ്, അപ്പൊ ഞാന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു, ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, പപ്പി ആൻഡിക്ക് ഈ മാസം ലാസ്റ്റ് ഒക്കെ ആയിട്ട് ഡെലിവറി ഉണ്ടാവും. എല്ലാരും പ്രാർത്ഥിക്കാം. ഇനി അമ്മ പറയാൻ വന്നത് ആ കഞ്ഞി കുടിച്ച് ഇങ്ങോട്ട് പോയി പഠിച്ചോന്നല്ലേ? അല്ല അല്ല അല്ല, സ്ഥിരം പറയണത്. അതെ അതെ. അപ്പൊ ഇനി എന്തായിരിക്കും അമ്മ പറയാൻ പോണത്? കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി കളിക്കും. ഇനി കൈ കഴുകി വന്നിട്ട് കളിക്കാം. ആ പാത്രം കൊണ്ടുപോയി കഴുകി വെക്കൂ. അല്ല, അടിച്ചു വരി കഴിഞ്ഞു. അമ്മ ദാ മീൻ വെട്ടുകയാണ്. ഇതിനെന്താ പറയാ? കിളിമീൻ. ഫ്രണ്ട്സ്, ഞാൻ തുടച്ച് ശേഷിച്ചപ്പോ പപ്പിയുടെ എനിക്ക് നാലോളം കൊണ്ടുവന്നു. ഗെയിമുകൾ തുടക്കാൻ പറഞ്ഞ ആക്ഷൻ മാത്രമേ ഉള്ളൂ. പുറത്തൊന്നും ഒന്നും ചളിയൊന്നും പോയിട്ടില്ല. അവിടെ ഒക്കെ ചളിയുണ്ട്. തുടച്ചു ആൾക്കാർ വേണ്ട സ്ഥലമാണ്. മര്യാദ കൊടുക്കുമ്പോൾ മര്യാദ കൊടുക്കണം അല്ലേ? തുടച്ചതല്ലേ ഇവനോട് പറഞ്ഞ്? ഇങ്ങനെ കടുന്നൽ കുത്തിട്ടോ ഇവിടെ. ഇങ്ങനെ ഇവിടെ കടുന്നൽ കുത്തിയത് മൂക്കിലോ? മൂക്കിലോ അവിടെ എവിടെ കുത്തി? അടുത്ത് നോക്കട്ടെ, നോക്കട്ടെ. എവിടെ എവിടെ കുത്തി? എവിടെ കുത്തിയത് കടുന്നത്? ഞാൻ കടുന്നതിൻ്റെ പോയി ഉമ്മച്ചു. ഗായ്സ്, അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഗായ്സ്, അർജവ പണിയെടുക്കണേ. ഗായ്സ്, പാത്രം കഴിക്കണം. ഒമ്മി അത്ഭുതം. എന്താ അവിടെ? അതിനോട് തോട്ടി തോട്ടില്ലേ, തോട്ടി തരാൻ പറഞ്ഞു. ചേച്ചി തോട്ടി തരുന്ന പറ. ഇതാണ് ചക്ക വറുത്തത്. അയ്യോ, ഇതാരാ? ഇതില് കണ്ണിമാങ്ങ. ഡാർലിംഗ്, ഇങ്ങോട്ട് കേറി വാ. ഇവിടെ 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 ഇങ്ങോട്ട് 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 കേറ്. ആ കൊള്ളാലോ. അകത്തോട്ട് വരാൻ വന്നോട്ടെ. എനിക്ക് പൂച്ചെന്ന് പറയുമ്പോ അങ്ങോട്ടാ പോവാം. മതി 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 മതി. വെള്ളത്തുണി ഉണ്ടോ? എന്തിനാ ഒഴിക്കണേ? കറിയാവോ? ചൊന ആയി കഴിഞ്ഞാ കൈ പൊള്ളും. ചൊന ആയി കൈ പൊള്ളും. മാറി കഴുക്ക് പോയിട്ട് അവിടെ കൊണ്ടുവെക്ക്. തന്നെ കൊണ്ടുവെക്ക്. ഇവിടെ കറണ്ടും കമ്പി തട്ടരുതട്ടോ. കറണ്ടും കമ്പി, കറണ്ടും കമ്പി. വണ്ടി 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 കാറ് കാർ. ഇവിടെ സൈഡിലേക്ക് ദൈവം കമ്പ് വയറ്റത്തല്ല കുത്തിയേക്കേണ്ടത്. അവര് ശരിക്കും അച്ചാറിടാനാണ്. മതി മതി മതി, നടക്കും നടക്കും നടക്കും. കുറച്ചും കൂടി തോട്ടിയുടെ നടുക്ക് പിടിക്ക് ദൈവോ, നടുക്ക് പിടിക്ക് തോട്ടിയുടെ. പപ്പി പിടിച്ചെടുത്ത് പിടിക്കേ.
എന്താ ഞങ്ങള് ഫോണിന്റെ ചാർജ് തീർന്നായിരുന്നു, അപ്പൊ ഫോൺ കുത്തിട്ടേക്കായിരുന്നു. അപ്പൊ ഇവള് ഇവര് രണ്ടുപേരും വൈകുന്നേരം നല്ല കളിയായിരുന്നു. ഒരാള് സ്കൂട്ടി ഓടിക്കുന്നു, ഒരാള് സൈക്കിൾ ഓടിക്കുന്നു. ഏറെക്കുറെ പഠിച്ചു ദിയമ്മോള്. എന്റെ സ്വന്തമാണെന്ന് പറയാൻ വന്ന ഫസ്റ്റ്. പിന്നെ ഞാൻ ഇരിക്കാണ്ടപ്പൊ ഇട്ട് കൊടുക്ക. കാലുമേടുണ്ടേ ആശുപത്രിയിലൊക്കെ പോണെങ്കിൽ ഇതൊക്കെ എടുക്കണ്ടല്ലാരും ഭംഗിയിരുന്നോട്ടെ. ഡോക്ടർ കാണുമ്പോ ഫ്രണ്ട്സ് നിങ്ങക്ക് ഇത് കേക്കണോ? ഈ കേക്ക് ചെറിയൊരു കഷ്ണം ഞാൻ കടിച്ചു കേട്ടോ. ദിയമോളെ കേക്കാണ്, ചെറിയൊരു കഷ്ണം കടിച്ചിട്ടുള്ളൂ. അപ്പൊ ദിയമോക്ക് ഈ കേക്ക് വേണ്ടാന്ന്, ഇനി വേണ്ടാന്ന് ഈ കേക്ക്. എന്താ നിങ്ങക്ക് ദിയമോളോട് പറയാനുള്ളത്? ദേവൂല എന്താ ഒരു കുട്ടി അമ്മയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ബിഗ് ബോസ് പറയൂ. ബിഗ് ബോസ് അല്ല, അവക്ക് ഇനി ഇത് കൊടുക്കൂല. ഇത് എന്നല്ല, ഈ കേക്കേ ഇനി അവക്ക് കൊടുക്കൂല. ഇതെല്ലാം എന്റെ ദേവു ഞാൻ കടിച്ചു തന്നെയാണ് എന്റെ ദേവമോള് കടിച്ചത്. നിങ്ങളെ സ്വഭാവം വേറെ വേറെ അല്ലേ? ആണോ? ആണ്. ഞാൻ വിചാരിച്ചു എന്നാ എന്റെ സ്വഭാവം വേറെയാണ്. അപ്പൊ ബിഗ് ബോസ് നമുക്ക് ഇവളെ ഇപ്രാവശ്യം നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അമ്മ കടിച്ചതിന്റെ ബാക്കി അവൾ കടിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ അവളെ നോമിനേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് നോമിനേഷൻ എന്ന് പറയുന്നത് പപ്പീനെയാണ്. പപ്പി അവിടെ വെറുതെ ഒന്നുമില്ല, സേഫ് ഗെയിം കളിച്ചോണ്ടിരിക്കാണ്. പപ്പിയോ അതോ പപ്പയോ? പപ്പി സേഫ് ഗെയിം കളിച്ചോണ്ടിരിക്കാണ്. അവിടെ ഒരു പണിയില്ലാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പം അത് വെറുതെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ്. അതുകൊണ്ട് പപ്പിയെ നോമിനേറ്റ് ചെയ്യുന്നു. അതെ, താങ്ക് യു ബിഗ് ബോസ്. അപ്പൊ ഞങ്ങക്ക് രണ്ട് നോമിനേഷൻ ആണുള്ളത്, ഒന്ന് പപ്പി ഒന്ന് ദിയ. ഇത് നിങ്ങൾ കാണുക, കണ്ടോ? പിന്നെ അവൾ ആ കേക്ക് എടുത്തു. എന്റെ ദേവമോൾ ഇത് കഴിക്കും. പപ്പി ആന്റിന്റെ പുതിയ പേര് ലൊറൈൻ പോൾ, പഴയ പേര് ജിൻസിയാണ്. ദാ ഈ കേക്കിന് വേണ്ടി ഫ്രണ്ട്സ് ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ്. ദേവ് പഠിക്കുന്ന സീനാണ് കേട്ടോ, എക്സാമിന് വേണ്ടി പഠിക്കുന്ന സീനാണ്. ദിയമോളും ഞാനും ഇങ്ങനെ പഠിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ഫ്രണ്ട്സ് അവിടെ ഭയങ്കര ഷൂട്ടിലാണ്. ഞങ്ങളാരും ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പം അപ്പേണ്ടി കഴിച്ചു കഴിഞ്ഞിട്ടോ ഫ്രണ്ട്സ് ഞാന് ഡിന്നർ കഴിക്കുവാണ്. ഭയങ്കര വിശപ്പുണ്ട്. ഞങ്ങൾക്ക് ഷൂട്ട് കഴിഞ്ഞു. ഞാൻ കഞ്ഞിയാണ് കേട്ടോ. ഞാൻ കഞ്ഞിയാണ്, ഞാൻ കുടിക്കുന്നത് കഞ്ഞിയാണ്. പത്തര ആയിട്ടോ സമയം? പത്തര ആയിട്ടുള്ളൂ. ദേവോ കഞ്ഞിയും അച്ചാറും മുളക് വറുത്തതും എരിവ ചോറിലാണെങ്കിൽ പൊടിച്ചെങ്കിലും തിന്നായിരുന്നു. സാമ്പാറും കൊണ്ടാട്ടവും വറുത്തതും
ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എല്ലാരും ഫുഡ് കഴിച്ചിട്ട് നമ്മള് കിടന്നു, അവിടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് കഴിച്ചോണ്ടിരിക്ക. അപ്പം ഞങ്ങളിപ്പോ എല്ലാരും കിടക്കാൻ പോവാണ്. അവരവിടെ ഫുഡ് കഴിച്ചിങ്ങനെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടേ കിടക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് മർത്താൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും.